ബിഗ് ബോസ് മലയാളം സീസൺ 6 എപ്പിസോഡ് നമ്പർ 81 ലൈവ് അപ്ഡേറ്റിലേക്ക് പോണേന് മുന്നേ ഇപ്പൊ സോഷ്യൽ മീഡിയ ഫുള്ള് കത്തുന്ന കുറച്ച് സംഭവങ്ങളുണ്ട്. അത് ജാസ്മിൻ അഫ്സൽ വിഷയം തന്നെയാണ്. അത് പക്ഷെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര സങ്കടം തോന്നി, സത്യം പറയാം. കാരണം പേഴ്സണൽ ചാറ്റുകൾ പുറത്തു വിട്ടത് ഒരു കാര്യം ഒരു സൈഡിൽ, ഞാൻ രണ്ടുപേരുടെയും ഭാഗത്ത് നിൽക്കില്ല, രണ്ടുപേരുടെയും ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടാവും. പക്ഷെ അത് ഈ സോഷ്യൽ മീഡിയയിലൂടെ എന്താ പറയാ പബ്ലിക്കാക്കിയതും ചാറ്റ് പബ്ലിക്കാക്കിയതും അവരുടെ ആ ഒരു വോയിസും എന്താ പറയാ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ പുറത്താക്കിയതിനോട് ഞാൻ യോജിക്കില്ല. എന്തായാലും എനിക്കത് യോജിക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാനും സായിയും കൂടിയുള്ള ചാറ്റുകൾ പുറത്താക്കുക, പുറത്തു വിടുക, അല്ലെങ്കിൽ അങ്ങനത്തെ സംഭാഷണങ്ങൾ പുറത്തു വിടുക, ഫോട്ടോസ് വീഡിയോസ് ഒക്കെ പുറത്തു വിടാറുണ്ട്, എനിക്ക് സഹിക്കില്ല. അത് സത്യം തന്നെയാണ്. ഇനി വേറെ വല്ല റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഇതെന്തായാലും സംഭവം കഴിഞ്ഞ മൂന്നാമത്തെ സീസണിലെ മറ്റേ ഋതു മന്ത്ര ഉള്ള സമയത്ത് ജി ഐ ഇറാനി അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായത്. നമുക്ക് അറിയുന്ന സംഭവം തന്നെ, ഋതു മന്ത്ര അവിടെ ഗെയിം കളിച്ചോണ്ടിരുന്നപ്പോൾ, പക്ഷെ ഋതു മന്ത്രയ്ക്ക് അത്ര ഹെയ്റ്റ് ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അതുകൊണ്ട് തന്നെ അത് ഇത്ര വലിയ വിവാദമായിട്ട് ഉള്ള സംഭവം ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ സമയത്ത് ജി ഐ ഇറാനി കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ഈ സമയത്ത് അതായത് ആ സമയത്തുള്ള ഒരു ബോയ് ഫ്രണ്ട് പുറത്ത് വിട്ടതായിരുന്നു അത്. അപ്പോ ഋതു മന്ത്ര ഉള്ള സമയത്ത് അപ്പൊ അതൊക്കെ നമ്മൾ എനിക്കെന്നെ തോന്നിയിരുന്നു പേഴ്സണലായിട്ട് എന്തിനാ അതൊക്കെ വിട്ടത്. ഒരാള് ഷോയിൽ പോകുമ്പോൾ അവർക്ക് ഒരു ആക്സസും ഇല്ല, പുറത്ത് എന്തൊക്കെ നടക്കാന്നുള്ള ഒരു ബോധം ഉണ്ടാവില്ല. ആ സമയത്ത് പുറത്ത് വിട്ടിരുന്നാൽ ആൾക്കാർ എങ്ങനെ പെർസീവ് ചെയ്യും, അങ്ങനെ എങ്ങനെ അത് കണ്ടു കാണും എന്നുള്ള ഒരു ചിന്തയൊക്കെ ഉണ്ടാവില്ല നമുക്ക്. അപ്പൊ അതേ സംഭവം തന്നെ ഇപ്പൊ നടന്നത്. പക്ഷെ ഒരു 10 അരമണിക്കൂറിന്റെ ഒരു അഫ്സലിന്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്, കുറെ ക്ലാരിഫിക്കേഷൻ ഉണ്ട്. അത് എനിക്ക് നമുക്ക് മനസ്സിലാവും അഫ്സലിന്റെ ഭാഗത്തും സങ്കടമുണ്ട്, എന്താ പറയാ അഫ്സലിന് കുറെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ ഇതിൽ കറക്റ്റ് മനസ്സിലാവും. പക്ഷെ പേഴ്സണൽ ചാറ്റുകൾ അല്ലെങ്കിൽ വീഡിയോകൾ ഫോട്ടോസ് ഒക്കെ പുറത്ത് വിട്ട് നമുക്ക് എന്തോ പോലെ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അത് എന്റെ ഭാഗത്തില് ഒരു ഇതാണ് എനിക്ക് തോന്നിയ സാധനമാണ്. അപ്പൊ നമുക്കിപ്പോ മനസ്സിലായിട്ടുണ്ടാവില്ല അപ്പൊ എന്തൊക്കെയാ സംഭവങ്ങൾ എന്നുള്ളത്. അപ്പൊ ഞാൻ അവരെ കളിയാക്കോ അവരെ ഇത് ചെയ്യണമെന്നില്ല, എനിക്കത് പറയാൻ താല്പര്യമില്ല. അപ്പോ നിങ്ങൾക്ക് എന്റെയും അല്ല സായിന്റെയും ഭാഗത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവോ എന്നൊക്കെ വിചാരിക്കണു. എനിക്ക് ഇങ്ങനെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അതായത് ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷെ നിങ്ങളത് ഒരു എന്താ എങ്ങനെ എടുത്തു എന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളത് നല്ല രീതിയിലൊന്നും അവല് എടുത്തിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് എന്റെ ഭാഗം ഒന്നും പറയാൻ തോന്നി അത്ര ഉള്ളൂ. അതായത് അത് വലിയ പെരുപ്പിച്ച് കാണിക്കാനോ ഇത് സംഭവം വലിയ വിഷയമാക്കാനോ എനിക്ക് താല്പര്യമില്ല. കാരണം അത് അവരുടെ കാര്യങ്ങളാണ്. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് റിയാക്ട് ചെയ്യാനുള്ള ആഗ്രഹമല്ല. എനിക്ക് അങ്ങനെ ചെയ്യാൻ അറിയൂല, സാഹിന്റെ അത് ചെയ്യാൻ അറിയൂല. ഞാൻ എന്തെങ്കിലും പറഞ്ഞ അബദ്ധം പറ്റുമോ എനിക്ക് അറിയില്ല. കാരണം ഞാൻ അത്ര എക്സ്പീരിയൻസ്ഡ് അല്ലല്ലോ. യൂട്യൂബിൽ ഞാൻ എക്സ്പീരിയൻസ് അല്ല എന്നുള്ള കുറെ സാധനങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം എനിക്കറിയില്ല ഞാൻ എങ്ങനെ പറയുന്നു എനിക്കറിയില്ല. അപ്പോട്ടെ, അതൊന്നും ഞാൻ മൈൻഡ് അടിക്കുന്നില്ല. കാരണം എനിക്ക് എന്നെ അറിയാം ഞാൻ എന്റെ കാര്യങ്ങൾ എന്തൊക്കെ കറക്റ്റ് പറയണമെന്നുള്ള എനിക്ക് നല്ല ബോധമുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഇത്രയും ദിവസം അറ്റ്ലീസ്റ്റ് സായി ഇല്ലാത്ത സമയത്ത് ഞാൻ ഇതൊക്കെ ഹാൻഡിൽ ചെയ്ത് പോകണ്ടല്ലോ. അത് തന്നെ എനിക്ക് വലിയ ക്രെഡിറ്റ് ആയിട്ട് എനിക്ക് വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം എന്റെ ജോബ് ഇതല്ല, ഒന്നാമത് എന്റെ ജോബ് ഇതല്ല, എന്റെ യൂട്യൂബ് ജോബ് അല്ല, എന്റെ മറ്റേ സാധാ എഞ്ചിനീയർ ജോലിയാണ്. അപ്പൊ ഞാൻ ഇവിടെ വന്നത് അറ്റ്ലീസ്റ്റ് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ പറയുന്നുണ്ടെങ്കിൽ അത് എന്റെ ഒരു കഴിവ്, അത് എന്റെ ചെറിയൊരു കഴിവാണ് അത്ര ഉള്ളു. അപ്പൊ സംഭവങ്ങളൊക്കെ ഏകദേശം എല്ലാവർക്കും മനസ്സിലുണ്ടാവും. അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ യൂട്യൂബിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് ഇപ്പോ കത്തിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ നമുക്ക് അറിയാം. കാരണം ഓൾറെഡി ജാസ്മിന്റെ ഫുൾ ഹേറ്റേഴ്സ് ആണ് സോഷ്യൽ മീഡിയയിൽ. ഇപ്പൊ അല്ല ജിൻഡോ ഫാൻസ് ആണ് ആഘോഷിക്കുന്നുണ്ടോ, സത്യം പറഞ്ഞാൽ ജിൻഡോ ഫാൻസ് ആഘോഷിക്കുകയാണ്. അയ്യോ ജാസ്മിന്റെയും അവരുടെ അഫ്സലിന്റെയും വീഡിയോന്റെ അടിയിലും നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ ജിൻഡോ ഫാൻസ് നിങ്ങളുടെ കൂടെയുണ്ട്. ആരാ പറയണറിയോ, മറ്റേ ജിൻഡോന്റെ മറ്റേ പ്രൊഫൈലില് ബിഗ് ബോസ് സീസൺ 6 വിന്നർ എന്ന് പറഞ്ഞിട്ട് ബയോയില് കൊടുത്ത ആൾക്കാരാണ് ഇപ്പൊ വന്നിട്ട് ഞങ്ങൾ നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങളുണ്ട്, ജിൻഡോ ഫാൻസ് ഉണ്ട്, ഞങ്ങൾ ജാസ്മിൻ ഫാൻസിനെ ജയിപ്പിക്കാൻ ശ്രമിക്കില്ല, തോൽപ്പിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഡയലോഗ് അടിച്ച് കമന്റ് ഇടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ജിൻഡോ ഫാൻസ് ഇന്ന് ആഘോഷരാവാണെന്ന് എനിക്കറിയാം. കാരണം ജിൻഡോ ജാസ്മിന്റെ ആളുള്ള അടി നടക്കുന്നത് ഫസ്റ്റിന് വേണ്ടി മത്സരിക്കുന്നത്. അപ്പൊ ഇത് ജിൻഡോ ഫാൻസ് ഭയങ്കര ആഘോഷരാവാണ്. പിന്നെ എല്ലാ യൂട്യൂബേഴ്സും ചാകരയാണ്. പക്ഷെ ഞാനിപ്പോ സത്യം പറഞ്ഞ സായിനെ മിസ് ചെയ്യുന്നുണ്ട്. കാരണം സായി ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ കേൾക്കാമെന്ന് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. പക്ഷെ എനിക്ക് അതിനെ കുറിച്ച് കുറെ സ്ഥലത്തുനിന്ന് തെളിവ് കിട്ടാനോ ഒരു സ്ഥലത്ത് നിന്ന് ആ വിവരങ്ങൾ കിട്ടാനോ എനിക്കിങ്ങനെ സോഴ്സ് ഒന്നുമില്ല. പിന്നെ ഞാൻ അതിന് ശ്രമിക്കൂല, കാരണം എനിക്ക് വേറെ ജോലിയിലുണ്ട്. സായി ആണെങ്കിൽ ഇതിലാണല്ലോ ഫുൾ ടൈം ഉള്ളത്, 24/7 ഉള്ളത്. അപ്പൊ പിന്നെ സായി അങ്ങനെ ഇതിനു വേണ്ടി നോക്കുന്ന എനിക്ക് നമുക്കറിയാം എന്തൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടി എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടൊക്കെ ചെയ്യുള്ളൂ. എന്തായാലും അപ്പൊ സായിനെയാണല്ലോ മിസ് ചെയ്യുന്നത്. സായിക്ക് എത്ര കണ്ടന്റുകളാണ് മിസ് ആയതറിയോ ഈ 2 മാസം കൊണ്ട്. ഇപ്പൊ അവിടെ ഉണ്ടാക്കണേക്കാൾ വെറൈറ്റി പൈസ ഇവിടെ ഉണ്ടാക്കാൻ പറ്റിയെന്നൊക്കെ എനിക്കറിയാം തോന്നാറുണ്ട്. അല്ല ഞാനിങ്ങനെ ഇടയ്ക്ക് ഈ യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് കൊണ്ടുപോകണ്ടേ, മെയിൻറ്റെയിൻ ചെയ്ത് പോകണ്ടേ. സായി വരുമ്പോഴത്തേക്ക് ഒന്ന് ഇതാക്കണ്ടേ, ഞാൻ അത്ര വലിയ ലെവലല്ലെങ്കിൽ ഞാനൊന്ന് ഇങ്ങനെ കൊണ്ടുപോകണ്ടേ. ഞാൻ 2 വീഡിയോ ഉണ്ടെന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെയാണ് സംഭവം. അപ്പൊ അങ്ങനെ പുറത്ത് ഇങ്ങനെ കുറച്ച് വിവാദപരമായ പരാമർശങ്ങൾ എനിക്കാണെങ്കിൽ ഒന്നും പറയാനില്ല. കാരണം പക്ഷെ എനിക്കത് രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുണ്ട്. എന്താ പറയാ, ഒരാളത് ഒരാളവിടെ അകത്തുള്ള സമയത്ത് പുറത്ത് വിട്ടതും ചാറ്റുകൾ പേഴ്സണൽ ഫോട്ടോസ് വീഡിയോസ്. അപ്പൊ ഞാൻ എന്റെ ഭാഗത്താണ് ആ സാധനം. എനിക്ക് ഭയങ്കര വിഷമവും ഭയങ്കര സങ്കടവും നമ്മുടെ സാധനങ്ങളൊക്കെ പുറത്ത് വിടുക എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഭയങ്കര മോശപ്പെട്ട കാര്യങ്ങളാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അല്ല, ഞാൻ അവരുടെ ഭാഗത്ത് നിൽക്കുന്നുണ്ട്. പക്ഷെ അത് ഒന്നുകിൽ വന്ന് സംസാരിച്ച് തീർപ്പാക്കേണ്ട സംഭവങ്ങളായിരുന്നു. പിന്നെ എന്താ ഉപ്പയ്ക്ക് അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമുക്ക് അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലുണ്ടോ ഉപ്പയ്ക്ക് അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട് എന്നുള്ളതും.
അപ്പൊ എങ്ങനെയൊക്കെയാ കാര്യങ്ങൾ പോകണമെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ ഞാൻ അതിനെ ന്യായീകരിക്കാനോ ഒരു അങ്ങനെ പറയാനൊന്നും വന്നല്ലോ. ഇപ്പൊ ഇതിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ വന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞൊന്നുള്ളു. പക്ഷെ അത് നമുക്ക് എന്തായാലും ഒരാളുടെ ജീവിതം വെച്ചിട്ടുള്ള കളിയാണ്. എന്തായാലും എന്തോ ആയിക്കോട്ടെ, ഗെയിം എങ്ങനെയോ ആയിക്കോട്ടെ, ഗെയിം ശരിയാണ്. നമ്മൾ ഗെയിം അക്സെപ്റ്റ് ചെയ്യാത്ത ആൾക്കാരാണ്. ഞങ്ങൾ തന്നെ കുറെ വട്ടം കളിയാക്കിയ ഒരു കോംബോ ആണ് ജബ്രികൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോ അതൊരു കോംബോ ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ നമ്മള് എന്താ പറയുക, നമ്മളതിനെ കുറിച്ച് കുറെ പറഞ്ഞതാണ്. എന്നാലും നമ്മളൊരാളുടെ ലൈഫ് വെച്ച് നമുക്ക് കളിക്കാം. ഇപ്പൊ സായി ആണെങ്കിൽ സായി അങ്ങനെ പറയുള്ളു, കാരണം ഒരാളുടെ ലൈഫ് തുളയ്ക്കുന്ന രീതിയിൽ സായി ഒരിക്കലും ചെയ്യില്ല. സായി ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ സായിക്ക് മനുഷ്യത്വം പറഞ്ഞ സംഭവം ഉണ്ട്. ഇപ്പോ നിങ്ങൾ ഞങ്ങളെ കുറെ കളിയാക്കിണ്ടല്ലോ, സായി അവിടെ ചെന്ന് പറഞ്ഞു കൊടുത്തു, നന്നാക്കാൻ നോക്കി. പക്ഷെ ഞാൻ പറഞ്ഞത് ഞാൻ അതിനെ ന്യായീകരിക്കുന്നില്ല. പക്ഷെ സായി പറഞ്ഞ ഒരാൾക്ക് മനുഷ്യത്വം പറഞ്ഞ സാധനം ഉണ്ട്, അതിന്റെ കൂടെ ഗെയിമും ഉണ്ട്, അത്രേ ഉള്ളൂ. ഗെയിമും ഉണ്ട്, മനുഷ്യത്വം ഉണ്ട്. അത് നിങ്ങൾ കണക്ട് ചെയ്തത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വിചാരിക്കും. ഞാൻ എന്റെ ഒരു കാര്യം പറഞ്ഞു മാത്രം. അപ്പൊ അങ്ങനെ അതൊരു സംഭവം ഉണ്ടായിരുന്നു, ഇപ്പൊ നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ചാനലിലൊക്കെ നോക്കിയത് കാണാം. പിന്നെ നമ്മുടെ ജിൻഡപ്പൻ സീസൺ 6 വിന്നർ ആയിട്ട് ഓൾറെഡി നമ്മുടെ ബയോയിലൊക്കെ. പക്ഷെ കുറെ പ്രതിഷേധം വന്നിട്ട് കുറെ കളിയാക്കുള്ള ട്രോളുകൾ കാരണം ആ ബയോ ഒന്ന് ആ സാധനം നീക്കപ്പെട്ടിട്ടുണ്ട്. നല്ല അടിപൊളിയാണ് സാധനം കേട്ടോ, ഭയങ്കര ഞാൻ ആർമിക്കാരെയും ഞാൻ പി ആർ ആരും കുറ്റമല്ല. പക്ഷെ അവർ ചെയ്യുന്ന സാധനങ്ങളൊക്കെ നല്ല ഫണ്ണി സാധനങ്ങൾ കേട്ടോ, ഭയങ്കര രസമായിട്ട് ചെയ്യുക. എല്ലാ ആർമിക്കാരും അല്ലെ, ജിൻഡോ, ജാസ്മിൻ, അർജുൻ, പിന്നെ സായിക്ക് പിന്നെ അങ്ങനെ ആർമി ഇല്ലല്ലോ, പിന്നെ അങ്ങനെ ഇതേപോലെ നേരെ ശ്രീതു, അങ്ങനെ കുറെ പേരുണ്ട്, കുറെ ആർമിക്കാർ. പക്ഷെ നല്ല വിറ്റോ, നല്ല കോമഡി ഉണ്ട്, പക്ഷെ നല്ല രസമുണ്ട്. പക്ഷെ ജിൻഡോനെ ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചില്ല. ഞാൻ ഇങ്ങനെ ജിത്തുബനോട് പറഞ്ഞു, നമുക്ക് സായി ഇന്ത്യയിൽ ബയോയിലൊന്നും അങ്ങനെ അപ്ഡേറ്റ് ആക്കിയല്ലോ, ബിഗ് ബോസ് മലയാളം സീസൺ 6 വിന്നർ സായി കൃഷ്ണൻ സീക്രട്ട് ഏജന്റ് എന്നൊക്കെ പറഞ്ഞ അപ്ഡേറ്റ് ആക്കിയല്ലോ എന്ന് ഞാൻ തമാശക്കൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താ നല്ല കോമഡി ഉണ്ട് ആ സാധനം. അത് എല്ലാം നല്ല ഒന്നാമത് ജിൻഡോ ഭയങ്കര ഒരു ഫണ്ണി ആളാണല്ലോ, അപ്പൊ നമുക്ക് നല്ല രസമായിട്ട് തോന്നും. ആ സാധനം കണ്ടപ്പോൾ ഞങ്ങൾ ഫുള്ള് ചിരിക്കുക ചെയ്ത് ചെറിയ ചിരിയാണ് ശരിക്കും വന്നത് ആ സംഭവം വെച്ചിട്ട്. പിന്നെ നമുക്ക് പിന്നെ ഇന്നലെ ലൈവിലുണ്ടായത്, ലൈവിൽ എന്താ വെച്ചാൽ ഞാനിങ്ങനെ ജസ്റ്റ് കണ്ടതാണ് ജാസ്മിനോ. ജാസ്മിന് ഭയങ്കര ഫ്രസ്ട്രേഷൻ ആ തോറ്റതിന്. ഞാൻ പറയുന്നത് ഞാൻ ഈ റിവ്യൂ ഉണ്ടെന്ന് നിഷ്പക്ഷമായിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ്, എന്റെ പെർസ്പെക്റ്റീവാണ് എനിക്ക് തോന്നിയ കാര്യം. ഞാൻ ഇന്നിപ്പോ ഒരാളെ നല്ലത് പറഞ്ഞു, ഇപ്പൊ നാളെ ചീത്തത് പറയും. കാരണം നമ്മൾ ആ സമയത്ത് കണ്ട കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അത് എന്റെ ഒരു പെർസ്പെക്ടീവ് പറഞ്ഞു. പക്ഷെ ഇന്നലെ ഞാൻ എനിക്ക് ജാസ്മിൻ ആ കളിയിൽ തോറ്റേന്റെ ഫ്രസ്ട്രേഷൻ എന്നാലും നമ്മുടെ വീഡിയോയിൽ ഞാൻ കറക്റ്റ് പറയും ചെയ്തു. ജാസ്മിൻ പറഞ്ഞിട്ട് ഇവന്മാർക്ക് ഭക്ഷണം കൊടുക്കണ്ട, അഭിഷേകിനും സായിക്കൊന്നും ഫുഡ് കൊടുക്കണ്ട, തമാശയിലൂടെയാണെങ്കിലും ജാസ്മിൻ അത് ആക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ഫുഡൊന്നും കൊടുക്കണ്ട, അവർക്ക് ഭയങ്കര എനർജിയാണ്, അവർ നല്ലോണം കളിക്കുന്നുണ്ട്, അതുകൊണ്ട് അവർക്ക് ഫുഡൊന്നും കൊടുക്കണ്ടെന്ന് ജാസ്മിൻ എല്ലാവർക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ജിൻഡോനെ തോണ്ടിട്ടുണ്ട്, അതിനിടയ്ക്ക് ബിഗ് ബോസിന്റെ കയ്യിൽ നിന്ന് വാണിംഗ് കിട്ടി ജാസ്മിന്. കറക്റ്റ് മനസ്സിലാവും ജാസ്മിന്റെ. അതേപോലെ ജാസ്മിൻ നോറയിട്ടുള്ള അടി, എന്റെ അമ്മു ജാസ്മിൻ വെറുതെ നോറേനെ ചൊറിയാൻ പോയതാണ് നമുക്ക് കറക്റ്റ് മനസ്സിലാവും. എന്താ പറയാ, ആ ഒരു ഫ്രസ്ട്രേഷൻ ഇല്ലേ, തോറ്റന്റെ ഫ്രസ്ട്രേഷൻ, അത് എവിടെയെങ്കിലും തീർക്കണല്ലോ. അപ്പൊ നോറേനെ മെല്ലെ നൈസ് ആയിട്ട് പിടിച്ചു, കാരണം ബാക്കിയുള്ളവരൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല. നോറ എന്തോ പറഞ്ഞപ്പോ നോറേനെ തിരിച്ച് പറയാൻ തുടങ്ങി ഞാൻ നോറേനെ ആ ടാസ്കില്. അപ്പൊ നോറേനെ അത് പിടിച്ചു. നോറ പറഞ്ഞു, എന്തിനാ ഇവളെ എന്നെ പിന്നാലെ നടക്കണെന്നൊക്കെ ഇതില്ല. ജാസ്മിൻ നീ അങ്ങോട്ട് വാ, ഓ എന്തൊരു എക്സ്പ്രഷനും ഭാവങ്ങളും എന്താ, നീ എന്റെ കൂടെ ജയിക്കില്ല, വാക്കുകൾ കൊണ്ട് നീ ജയിക്കില്ല, അപ്പൊ നമുക്ക് സംസാരിക്കാം. ഭയങ്കര എന്താ, എനിക്ക് ഭയങ്കര അഹങ്കാരം പോലെ തോന്നി ജാസ്മിന്റെ മോഹം കണ്ടിട്ട്. എനിക്ക് ഭയങ്കര അഹങ്കാരം പോലെ തോന്നി, ഭയങ്കര എന്തോ സംഭവമാണ് എന്നുള്ള രീതിയിലാണ് ജാസ്മിന്റെ സംസാരം ഉണ്ടായിരുന്നത്. നോറ നല്ല ഒതുക്കി നല്ല രീതിയിലാണ് സംസാരിച്ചത്. പക്ഷെ ജാസ്മിൻ നീ എങ്ങോട്ട് വാ, നിനക്ക് എന്താ, നിനക്ക് എന്നോട് മുട്ടാൻ കഴിയില്ല, നീ എന്റെ മുന്നിൽ സംസാരിക്കില്ല, ജയിക്കില്ല, അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഫുള്ള് ഡയലോഗ് എന്നാ. എനിക്ക് ഭയങ്കര ഒരു ഭയങ്കര പിന്നെ ഓറേന്റെ പിന്നാലെ നടന്ന് ഇറിറ്റേറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു സത്യം പറഞ്ഞാൽ ജാസ്മിന്റെ ആ ഒരു സംഭവം തോന്നി. തോറ്റതിന്റെ ഫ്രസ്ട്രേഷൻ, ഇത് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറയുന്ന പോലെ തന്നെയാണ് സംഭവം ഉണ്ടായത്. ആ കളിയിൽ തോറ്റതിന് ഓറേനോട് ചെന്ന് പ്രതികാരം വിട്ടു. അതായത് ആ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കണല്ലോ, എവിടെയെങ്കിലും എന്തെങ്കിലും ദേഷ്യങ്ങളൊക്കെ അത് അങ്ങോട്ട് എന്നിട്ട് പിന്നെ ഓരോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയാം, ഇങ്ങനെ തോറ്റതിനെ കുറിച്ചും ജിൻഡോന് പിന്നാലെ നടന്നിട്ടും ആ ഒരു സുഖമില്ലാത്തൊരു സംസാരം. അതേപോലെ ഇന്നിപ്പോ എന്താ പറയാ, സായി, ഋഷി, അഭിഷേക് ഒക്കെ സംസാരിക്കുന്നുണ്ട്. ജാസ്മിൻ ഇപ്പൊ അഭിഷേകിന്റെ കോമ്പോ പിടിക്കാൻ നടക്കുകയാണ്. അതായത് ജാസ്മിന് മനസ്സിലായി അഭിഷേക് നല്ലോണം കളിക്കുന്നുണ്ട്, അപ്പൊ അഭിഷേക് പിന്നാലെ കോമ്പോ പിടിക്കാൻ നടക്കുന്നുണ്ട് എന്ന് അവരുടെ ഡിസ്കഷൻ. അപ്പൊ അവർക്ക് മനസ്സിലായി ജാസ്മിൻ കളി ജയിക്കാൻ എന്ത് വേണമെങ്കിൽ ചെയ്യും. അതായത് ഓരോരുത്തർ ആദ്യം അർജുനെ പിടിക്കാൻ നോക്കി, എന്റെ അർജുനെ കൂടെ എന്നിട്ട് അഭിഷേകിനെ തോൽപ്പിക്കണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ അഭിഷേകിന്റെ പിന്നാലെ ജിൻഡോനെ ഇടയ്ക്ക് കൂട്ടാനൊക്കെ നോക്കി. പക്ഷെ ജിൻഡോ നല്ല ഒപ്പുള്ള ആൾക്കാരെയും കൂടി വിശ്വസിക്കാത്ത ആൾക്കാരായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ജിൻഡോ നൈസായിട്ട് അവിടെ ഒഴിവാക്കി, ജിൻഡോ നല്ലോണം ജാസ്മിനെ ആക്കിയിട്ടുണ്ട്. സോറി, അങ്ങനത്തെ വാക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഞാൻ പിന്നെ എനിക്ക് മനസ്സിലായത്. അപ്പം ജിൻഡോ നല്ലോണം കളിയാക്കിയിട്ടുണ്ട്. എന്താ പറയാ, എന്താ നിന്നെ തോൽപ്പിക്കണം, നിനക്ക് ഒരു പോയിന്റ് ഇട്ടില്ല, നിന്നെ തോൽപ്പിക്കണം എന്നൊക്കെയാണ് ജിൻഡോ പറഞ്ഞത്. സൂപ്പർ ആയിട്ട് പറഞ്ഞിരുന്നു. ഒന്നാമത് ജിൻഡോവിന് ജാസ്മിന് ഇഷ്ടമല്ല, അത് വേറെ കാര്യം. അപ്പൊ അതൊക്കെ നല്ല സൂപ്പർ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ജാസ്മിൻ എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കാൻ വേണ്ടി ഇനി അഭിഷേകിന് പിന്നാലെ നടന്നിട്ടാണെങ്കിലും കിട്ടാം. ഓ, ഗബ്രി ഉണ്ടെങ്കിൽ ഗബ്രിന്റെ ഒപ്പം തന്നെ വന്നിട്ട് ടാസ്കുകൾ ചെയ്യിക്കുന്ന ഭയങ്കര സംഭവം തന്നെയല്ലോ. പക്ഷെ ഗബ്രി ഇല്ലാതെ ജാസ്മിൻ പെട്ടിരിക്കുന്നത്, ഒരു ടാസ്കും ചെയ്യിക്കില്ല. അപ്പൊ ഇന്നിപ്പോ രണ്ട് ടാസ്ക് ഉണ്ടായിരുന്നു. ആ ഒരു ടാസ്കിൽ ജാസ്മിൻ, ഫസ്റ്റ് ടാസ്കിൽ ജാസ്മിന് ഒരു പോയിന്റ് കിട്ടി, തേർഡ് കിട്ടി. പക്ഷെ ഇന്ന് മറ്റേ രണ്ടാമത്തെ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴും ജാസ്മിന് ഫ്രസ്ട്രേഷൻ, ജാസ്മിൻ തോറ്റുണ്ട്.
പറഞ്ഞു. അപ്പോൾ എനിക്ക് ഫ്രസ്ട്രേഷൻ വന്നു, എനിക്ക് 0 പോയിന്റ് കിട്ടി, എനിക്ക് 0 പോയിന്റ് കിട്ടി എന്നിട്ട് അങ്ങനെ എങ്ങനെ ഇതെന്തിനാ ബാലൻസിങ് ടാസ്ക് തരുന്നത്, അതുകൊണ്ടല്ലേ എനിക്ക് പ്രശ്നം വരുന്നത്, അങ്ങനെ എങ്ങനെ ബിഗ് ബോസ് എനിക്ക് നല്ല ടാസ്ക് തരും എന്നൊക്കെയാണ് ജാസ്മിൻ അവിടെ ഇറക്കുന്നത്. സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് ഇതൊക്കെ അറിഞ്ഞിട്ട്, കാരണം അതൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ബിഗ് ബോസ് ഒരു ടാസ്കും കൊടുത്തു, നിങ്ങൾക്ക് ഏത് ഗെയിമാണ് നിങ്ങൾ വരാൻ പോകുന്നത് ഉദ്ദേശിക്കുന്നത്, അതിൽ ആരാവും നന്നായി കളിക്കുക, ആരൊക്കെ പോസിറ്റീവ്സ് ഡിഫോൾട്ടുകളൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഓരോ കളികളെ കുറിച്ച് അപ്പോൾ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് അതൊക്കെ എഴുതി വെക്കണ്ടാവും, ഏതൊക്കെ കളികളാണ് ഇവർ എക്സ്പെക്ട് ചെയ്യുന്നത്, അപ്പോൾ അതല്ലാത്ത രീതിയിൽ കൊടുക്കാനാവും. കാരണം ഇവർ വിചാരിക്കുന്ന ഇങ്ങനത്തെ ടാസ്ക് ഒന്നും ഇതൊന്നും കൊടുക്കണ്ട, വേറെ ടാസ്ക് കൊടുക്കാന്നാവും ബിഗ് ബോസ് വിചാരിക്കുക. അത് കഴിഞ്ഞിട്ട് അപ്പൊ പിന്നെ ഓരോരുത്തരുടെ പോസിറ്റീവും ഫോൾട്ടും പറയുന്ന സംഭവമൊക്കെ പറയുന്നത് അതിൽ ജിൻഡോ നന്ദനെ പറഞ്ഞു, നന്ദനക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ എനിക്ക് തോന്നി ഫേക്ക് ഗെയിമാണെന്ന് ജിൻഡോ പറയുന്നത്. പക്ഷെ നന്ദനേൻ്റെ എനിക്ക് തോന്നി എന്തറിയോ, മറ്റേ ഒരു 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 ഒറ്റ ബുദ്ധിയാണ്, എന്തൊക്കെയോ വിളിച്ച് പറയും, ഒരു കാര്യം ഒരു കാര്യം ഇല്ലാതെയാണ് നന്ദനെ സംസാരിക്കുന്നതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്കത് അങ്ങനെ തോന്നിയത് ഒരു കാര്യമില്ല സംസാരിക്കും. പിന്നെ സായിനി സിജോനെ എല്ലാവരും പറഞ്ഞത് അതിന് കറക്റ്റ് പോയിന്റ്സ് ആണ്, കുറുക്കു വഴിയേ നോക്കുള്ളൂ, സ്ട്രെയിറ്റ് ആയിട്ട് നോക്കില്ല. അത് സത്യം തന്നെ, ഗെയിം ആകുമ്പോൾ അങ്ങനെ കുറുക്കു വഴിയോ വളഞ്ഞ വഴിയോ നേരായ വഴിയോ എങ്ങനെയെങ്കിലുമൊക്കെ നോക്കും. അപ്പൊ പിന്നെ അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. അപ്പൊ സായിയും സിജോ ആണെങ്കിലും മറ്റേ ഇവരൊക്കെ പറയണ്ടായിരുന്നു, എന്താ പറയുക, ഇവരെ കുറിച്ചിട്ടും അതേപോലെ ജാസ്മിനെ കുറിച്ചിട്ടും ഒക്കെ പറയണ്ടായിരുന്നു. അയ്യോ സോറി, രണ്ടു മൂന്ന് ആൾക്കാർ എന്നെ മുന്നിൽ കൂടെ പോയതാണ് എന്നെ നോക്കിയിട്ട്. ഞാൻ വീഡിയോ എടുക്കണ കണ്ടിട്ടാവും, പിന്നെ വണ്ടി ഐഡന്റിഫൈ ചെയ്യും ആൾക്കാർ, അത് അത് ആൾക്കാർ. അപ്പോ അത് സംഭവം കണ്ടു. അപ്പോൾ സോറി, ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. അപ്പോൾ അവർ ആ സംസാരം ആ ഫോൾട്ടുകളും പോസിറ്റീവുകളും ഒക്കെ എല്ലാവരും കറക്റ്റ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ജാസ്മിനെ കുറിച്ച് പറഞ്ഞതും ജാസ്മിനെ കളിക്കാൻ ഏത് ഏറ്റവും വലിയ ജയിക്കുന്നൊക്കെ ഉള്ളത് അത് ജിൻഡോ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ കറക്റ്റ് സാധനം തന്നെയാണ്, എവിടെ എന്തൊക്കെ പിടിക്കാൻ പറ്റുമോ അതൊക്കെ ജാസ്മിൻ നോക്കുന്നുണ്ട്. ആദ്യം ലവ് കോംബോ പിടിച്ചു, അത് പാളിപ്പോയി. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലവ് കോംബോ ഡ്രാമയാണെന്നൊക്കെയാണ് ഇപ്പോൾ ചുറ്റിപ്പറ്റി വരുന്നത്. അതിന് സത്യമാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഡ്രാമയാണെന്നുള്ളത് നമ്മൾ ആദ്യമേ പറഞ്ഞത് 95% ഡ്രാമയാണ്, ഒരു ഗെയിമായിട്ട് രീതി അതിൻ്റെ രീതിയിൽ കളിക്കാന്നൊക്കെ നമുക്ക് തോന്നിയിരുന്നു. ഓക്കെ, അത് ഗെയിമാണ്, ഗെയിമിന്റെ ഇതിൽ അവർ എന്തോ വെച്ചാൽ കളിച്ചിട്ട്. പക്ഷെ ആ ഒരു ഗെയിമൊക്കെ കാരണം പുറത്ത് പല ലൈഫുകളിലും അത് മാറ്റർ ആവുന്നുണ്ട് എന്നുള്ളത് ഒരു നഗ്നമായ സത്യമാണ്. നമുക്കൊന്നും പറയണ്ട, ഒരു ലൈഫ് ചീത്തയാക്കുന്ന രീതിയിലാണെങ്കിൽ ഞാൻ എന്തായാലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്തെങ്കിലും പറയും, നമ്മൾ ഒരാളെയും പേഴ്സണലി പറയാറില്ല, നമ്മൾ ഈ ഗെയിമിന്റെ ഒരു ഇത് വെച്ചിട്ട് മാത്രം ഞങ്ങൾ പറയാറുള്ളൂ. പിന്നെ അതൊക്കെ വരുന്ന വഴിക്ക് പിന്നെ എല്ലാം ഗെയിമാണ്, അത്രേ ഉള്ളൂ. ഗെയിം കഴിഞ്ഞാൽ ബിഗ് ബോസ് ശരിക്കും പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ജീവിക്കുന്ന ഒരു ബിഗ് ബോസ് തന്നെയാണ് സത്യം പറഞ്ഞാൽ. ഒരു വലിയ ലോകം, ഈ ഒരു വലിയ ലോകം ഒരു ബിഗ് ബോസ് ആണ്. നമ്മളൊക്കെ അവിടെ ആക്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്, നമ്മളവിടെ ജീവിക്കുകയാണ്, സർവൈവൽ ആണല്ലോ എന്തെങ്കിലും ചെയ്യണത്, നമ്മളൊരു ബിഗ് ബോസിലുള്ള അംഗങ്ങളാണ്. അപ്പോൾ അങ്ങനെ ആ സംഭവം കഴിഞ്ഞു. പിന്നെ ഇന്ന് ഫസ്റ്റത്തെ ടാസ്കിൽ എങ്ങനെ സായി തോറ്റു, സായിക്ക് 0 പോയിന്റ് കിട്ടി. സായിക്ക് കുറച്ചും കൂടി ക്ഷമ ഉണ്ടായിരുന്നെങ്കിൽ, ഒന്ന് മെല്ലെ പോയിരുന്നെങ്കിൽ സായി ജയിക്കാൻ പറ്റിയിരുന്നു, പക്ഷെ അത് കിട്ടിയില്ല. ഫസ്റ്റ് വീണ്ടും ഫസ്റ്റ് ജിൻഡോന് കിട്ടിയിട്ട്, അത് നല്ല സൂപ്പറായിട്ട് ജിൻഡോ അടിപൊളിയായിട്ട് ചെയ്തു. അത് കഴിഞ്ഞ് സെക്കൻഡ് അഭിഷേകിന്, തേർഡ് ജാസ്മിന് കിട്ടി. അപ്പോൾ അത് സൂപ്പറായിരുന്നു. ജാസ്മിൻ അങ്ങനെ 1 പോയിന്റ് 2 പോയിന്റ് ആയിട്ടോ. അന്യ കളീൻ്റെ ഇനി രണ്ടാമത്തെ കളിയിൽ പിന്നെ ഫ്രസ്ട്രേഷൻ ആയിരുന്നു ഫുൾ. ഇനി ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ പിന്നെന്താ, പിന്നെ നമ്മളെ പുറത്ത് നിന്ന് ഇപ്പൊ ലൈവ് ചാറ്റിൽ റസ്മിനും അപ്സരയൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ കണ്ടു. അവര് പോകുന്ന ഒരാൾ 12:30 ഒരാൾക്ക് 3 മണിക്ക് എന്തോ റസ്മിനും അപ്സരയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വേറെ പുറത്ത് ബിഗ് ബോസിന് വേറെ ഇഷ്യൂ ഉണ്ട്, അൻസീബിന്റെ ഇഷ്യൂ. നമുക്കൊന്നും ഐഡിയ ഇല്ല, നമ്മുടെ നമുക്കൊന്നും ഒരു കമന്റ്സും പറയാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഊതി പെരുപ്പിച്ച് പറയും. നമ്മളാണെങ്കിലും നമ്മുടെ യൂട്യൂബ് ചാനലിലാണെങ്കിലും നമ്മൾ അങ്ങനെയൊക്കെ തന്നെ പോയി, നമ്മൾ എന്തെങ്കിലും കിട്ടിയ കാര്യങ്ങളൊക്കെ എടുത്ത് വിളിച്ച് പറയും. പക്ഷെ സായി ഉണ്ടെങ്കിലും ഇത് പറയാൻ പറ്റിയെന്നുള്ളു. സായി ആണെങ്കിലും സായിക്ക് കുറേ ചാകര കിട്ടിയിരുന്നു. ഇനിയിപ്പോൾ നോക്കാം, ഇനി നമുക്ക് അടുത്ത ബിഗ് ബോസിൽ സായിനെ കൊണ്ട് കുറേ ന്യൂസുകൾ പിടിപ്പിക്കാം അല്ലേ. ഒരു അങ്ങനത്തെ ന്യൂസല്ല, അതായത് എന്തൊക്കെ പുറത്ത് വരുന്ന വിവാദങ്ങളെ പിടിച്ച് വെച്ചിട്ട് ന്യൂസുകളൊക്കെ പറയാമെന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നിപ്പോൾ അത്ര ഉണ്ടായിട്ടുള്ളൂ ലൈവില്. പിന്നെ സംസാരങ്ങളാണ്, ഭയങ്കര പ്ലാനിങ് ആണ്, TTF ആണ്. സായിയൊക്കെ അടിപൊളിയായിട്ട് കളിച്ചാൽ സൂപ്പർ ആയിരുന്നു. ഞാനിങ്ങനെ ആയിരിക്കും, ആ സായിക്ക് കിട്ടിയ ഡയമണ്ട് അത് യൂസ് ചെയ്യാൻ പറ്റിയാൽ മതിയായിരുന്നു. ടിക്കറ്റ് ടു ഫിനലിൽ സായിക്ക് ഇപ്പോൾ ബിഗ് ബോസ് പറയണ്ട്, ഈ ഒരു സാധനം കയ്യിലുള്ളൊരു എന്തെങ്കിലുമൊക്കെ ഒരു സമ്മാനം എന്തെങ്കിലും ഒരു പോയിന്റ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് അടിപൊളിയാവും ശരിക്കും പറഞ്ഞാൽ. അത് സായി ആക്കും കൊടുക്കാതിരിക്കാൻ, കാരണം നന്ദുട്ടിക്കൊരു വീട് പദ്ധതിയും പിന്നെ അതേപോലെ എന്താ നന്ദുട്ടിക്കൊരു വണ്ടി പദ്ധതിയും നന്ദുട്ടിക്ക് പണപ്പെട്ടിനൊക്കെ രീതിയിലാണല്ലോ ഇപ്പോൾ കളികൾ പോണത്. ആ എന്നാ അതേപോലെ രസമല്ല, 3 പേര് ഒരേ കളർ ഡ്രസ് ഇട്ടുണ്ട്, വയലറ്റ് കളർ. എനിക്ക് തോന്നുന്നു ഇവർ ഭയങ്കര ഹിറ്റ് ആണെന്നൊക്കെ വിചാരിച്ചിട്ടാണ് നടക്കുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞാൽ. ഈ കോംബോ കഴിഞ്ഞാൽ ഇപ്പൊ ഈ ആഴ്ച നന്ദൻ എങ്ങനെ പോയി കഴിഞ്ഞവർ വിചാരിച്ചു, ഓ പോയി നന്ദനെ പോയി കഴിഞ്ഞപ്പോൾ വിചാരിച്ചു, അപ്പൊ നമ്മുടെ ട്രയോ പൊളി അട്ടർ ഫ്ലോപ്പ് ആണെന്നെങ്കിലും തോന്നിയാൽ മതിയായിരുന്നു, ഒന്ന് ഉഷാറായിട്ട് കളിക്കടേ, നമ്മളതൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അല്ല. ടാസ്ക്കിൽ സൈൻ നല്ല അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു.
ഇന്നലെ വിട്ടുകൊടുത്തു എന്നൊക്കെയുള്ള സംഭവം വരുന്നുണ്ട്. പക്ഷെ ഞാനത് അങ്ങനെ വിശ്വസിക്കുന്നില്ല. സായി അത് അടിപൊളിയായിട്ട് എല്ലാ ഗെയിമും കളിക്കുന്നുണ്ട്. നമുക്ക് ആ ഗെയിം മൂന്നാമത്തെ കളി ആ 5 മിനിറ്റ് 15 സെക്കൻഡ് ജയിച്ചാൽ എനിക്ക് ഭയങ്കര എന്തൊരു ഭയങ്കര രോമാഞ്ചൊക്കെ വന്നു. സത്യം പറഞ്ഞാൽ അത് സൂപ്പറായിട്ട് ജയിച്ചു. ആ ഒരു അനങ്ങാതെ ഒട്ടിച്ചെത്ത രീതിയിൽ കളിച്ചപ്പോളേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് ഗെയിം കളിച്ചാൽ സായി ടിക്കറ്റ് ഫിനാലിലെത്തും, അടിപൊളിയായിട്ട് ഫൈനൽ ഫൈവിൽ എത്താനുള്ള രീതിയിലൊക്കെ ആക്കണം നമുക്ക് എന്തായാലും. അല്ലേ, നിങ്ങൾ തന്നെ പറയൂ, നിങ്ങൾ അങ്ങനെ സായിനെ അങ്ങനെ പുറത്താക്കരുത്. പല വിവാദങ്ങളും പല പരാമർശങ്ങളും പലതും പലരെയും ഡൗൺ ആക്കാനും പലർക്കെതിരെയും പല രീതിയിലും പല കളികളും നടക്കും. അതൊന്നും ആരും മൈൻഡ് ചെയ്യാതെ സപ്പോർട്ട് ചെയ്യണം. കാരണം നിങ്ങൾ വിചാരിക്കുന്ന പോലെയുള്ള സംഭവങ്ങളൊന്നല്ല പുറത്ത് നടക്കുന്നത്. വിശ്വസിക്കാനുള്ള രീതിയിലുള്ള കാര്യങ്ങൾ, എന്തെങ്കിലുമൊക്കെ ചെറിയ സാധനങ്ങൾ കേട്ട് അത് വിശ്വസിക്കരുത് എന്നേ ഞാൻ പറയുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സായി വന്നിട്ട് നമുക്ക് സംസാരിക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ സായി, നിങ്ങൾ സായി വരാനൊക്കെ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷേ സായിൻ്റെ ഒരു സായി പറഞ്ഞ സായി കൃഷ്ണനായി ഒരു മനുഷ്യനായി ഇന്നലെയൊക്കെ ഒരു സാധനം എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഞാൻ അരക്കും, ഞാൻ വോട്ട് ചോദിക്കും. സായി ചോദിച്ചില്ലെങ്കിൽ ഞാൻ വോട്ട് ചോദിക്കും. ഞാൻ പിന്നെ ഡബിൾ സ്റ്റാൻഡ് ആണല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി ഞാൻ ഡബിൾ സ്റ്റാൻഡ് ആണ്, ഞാൻ ഇന്ന് കണ്ടാവില്ല നാളെ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ സായി തന്നെ എന്നെ കളിയാക്കാറുള്ളത് ഞാൻ ഡബിൾ സ്റ്റാൻഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ അത്രേ ഉള്ളൂ. ഞങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ സായിൻ്റെ കളികൾ സൂപ്പർ ആണെങ്കിൽ, പുറത്തത്തെ കാര്യങ്ങളൊന്നും നോക്കാതെ സായിൻ്റെ കളി സൂപ്പർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുക. ഞാൻ ഇങ്ങനെ വോട്ട് ചെയ്യാൻ ചോദിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ്, അല്ല ഞാൻ ചോദിക്കാറുണ്ട് സായിക്ക് വേണ്ടിയിട്ട് ഞാൻ ചോദിക്കും. അപ്പോൾ വോട്ട് ചെയ്യുക. പിന്നെ ഈ ആഴ്ച ക്രൂഷ്യൽ നോമിനേഷൻ തന്നെയാണ് വരുന്നത്, അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച ഉണ്ടാവും, എന്തായാലും എല്ലാവരും ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞാൽ നേരെ ഫൈനൽ ഫൈവ് അല്ല, നേരെ ഫിനാലെ വീക്കിലെത്തും. അപ്പോൾ അതൊരു അടിപൊളി ആകെ 2.5 ആഴ്ച ഉള്ളൂ, ഒന്ന് നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പോട്ടെ പ്ലീസ്. അപ്പം ഇന്നിപ്പോൾ ലൈവ് അപ്ഡേറ്റിൽ ഇത്രേ ഉള്ളൂ, അടിപൊളിയായിട്ട് പോട്ടെ. ഇനി ഇന്നത്തെ എപ്പിസോഡിൽ ഇനി അതിനൊന്ന് പൂച്ചയ്ക്ക് ആരും മണി കെട്ടും പറഞ്ഞൊരു പ്രൊമോ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലും സായി എന്തൊക്കെയോ അബദ്ധം പറ്റിയിട്ട് സായി ജയിച്ചാൽ മതിയായിരുന്നു, എന്തായാലും ഒന്ന് പോയിന്റ്സ് ഒക്കെ കിട്ടിയാൽ മതിയായിരുന്നു. വിട്ടുകൊടുക്കാതെ ടാസ്ക് കളിച്ച് സൂപ്പറൊക്കെ അടിപൊളിയാവും. സായി എന്തായാലും ടാസ്ക് നല്ല അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. ഹെൽത്ത് വയ്യാഞ്ഞിട്ടും കൂടി സായി ഗെയിം അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര സന്തോഷമില്ല. കാരണം സായിക്ക് ഞാൻ പറഞ്ഞ ഒരു ഹിപ്പിന് ഇതുള്ളതുകൊണ്ട് ബെൽറ്റാണുള്ളത്. അപ്പോൾ ബെൽറ്റ് ഞാൻ കൊടുത്തതാണ്. അപ്പോൾ ആ ബെൽറ്റ് ഇട്ടിട്ടാണ് സായി അവിടെ കൂടുതലും ചെയ്യുന്നത്. ഹെൽത്തിന് ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഒരു 2.5 ആഴ്ചയും കൂടി ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പോട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഹെൽത്ത് നോക്കണം, ഹെൽത്ത് നോക്കിയിട്ടും കൂടി ഗെയിം കളിച്ചാൽ മതി എന്നാണ് ഞാൻ സായിനോടും പറഞ്ഞിട്ടുള്ളത്. ഹെൽത്ത് നോക്കിയിട്ട് മതി. കപ്പിനേക്കാളും വലുത് എന്തായാലും ഞാൻ ഹെൽത്ത് തന്നെ പറയുള്ളൂ. കാരണം കപ്പ് നമുക്ക് വേണം, പക്ഷേ കപ്പിനേക്കാളും വലുത് ഹെൽത്താണ് സത്യം പറഞ്ഞാൽ. പക്ഷേ ഹെൽത്ത് നോക്കിയിട്ട് ഗെയിം കളിക്കണമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഉഷാറായിട്ട് ഗെയിം കളിക്കട്ടെ. പിന്നെ എല്ലാവരും എന്നോട് പറഞ്ഞു ഞാൻ ഇത്ര സങ്കടപ്പെട്ടിരിക്കുകയാണോ വിഷമിച്ചിരിക്കുകയാണോ, എനിക്ക് അങ്ങനെ ഒരു തോന്നലും വേണ്ട. ഞാൻ എൻ്റെ വർക്കിൻ്റെ ഷെഡ്യൂളിൻ്റെ ഇടയിലാണ് ഞാൻ ഈ ലൈവ് കാണുന്നത്. എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, കാരണം ഇത് കാരണം ഇതിന് അപ്ഡേറ്റ്സ് എടുക്കണം, പറയണം, എനിക്ക് കുറച്ച് അതിൻ്റെതായ സാധനങ്ങളുണ്ട്. അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഫ്രീയാവും. പിന്നെ രാത്രിയത്തെ എപ്പിസോഡ് കണ്ടാൽ മതിയല്ലോ പറയുമ്പോൾ. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനത്തെ എൻ്റെ മുഖമൊക്കെ ഇങ്ങനെ ഇപ്പം വിളറി വെളുത്ത പോലെ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ അല്ലാതെ എനിക്ക് ഒരു വിഷമവുമില്ല. ഞാൻ പറഞ്ഞു ഞങ്ങളെല്ലാം സായി വരാൻ വേണ്ടി കാത്തിക്കാണ്. സായി വരട്ടെ, അടിപൊളിയാവട്ടെ. ഗെയിം കളിച്ച സായി കപ്പ് കൊണ്ടട്ടെ, എന്നിട്ട് നമുക്ക് സംസാരിച്ചാൽ പോയേ. കപ്പ് മുഖ്യം ബിഗിലേ എന്നൊക്കെ പറയണ പോലെ കപ്പ് കൊണ്ടട്ടെ അല്ലേ. അപ്പോൾ എത്ര ഉള്ളൂ ഇനി രാത്രിയിലത്തെ ലൈവ് അപ്ഡേറ്റിലേക്ക്, ഇനി ലൈവ് അല്ല എപ്പിസോഡ് അപ്ഡേറ്റിലേക്ക് പോകട്ടോ.